ജമ്മു കാശ്മീരിലെ ഗന്ദർബാൽ ഭീകരാക്രമണത്തിൽ എൻഐഎ പ്രാഥമിക അന്വേഷണം തുടങ്ങി. ഇന്നലെ വൈകിട്ടുണ്ടായ ആക്രമണത്തിൽ ഏഴുപേരാണ് കൊല്ലപ്പെട്ടത്. രക്ഷപ്പെട്ട ഭീകരർക്കായി തിരച്ചിൽ ഊർജിതമാക്കി. ആക്രമണത്തിന് ഉത്തരവാദിത്തം പാക് ഭീകര സംഘടന ദ റെസിഡൻസ് ഫ്രണ്ട് ഏറ്റെടുത്തു. ഗംഗാംഗീറിൽ തുരങ്ക നിർമ്മാണത്തിൽ ഏർപ്പെട്ടവർക്ക് നേരെയാണ് ആക്രമണം. 6 ഇതര സംസ്ഥാന തൊഴിലാളികളും ഒരു ഡോക്ടറുമാണ് സംഭവസ്ഥലത്ത് തന്നെ കൊല്ലപ്പെട്ടത്. പരുക്കേറ്റ 5 പേരെ SKIMS ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശുപത്രിക്ക് കനത്ത സുരക്ഷ ഏർപ്പെടുത്തി. 2 ഭീകരവാദികളാണ് ആക്രമണം നടത്തിയതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഭീകരർക്കു വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. ആക്രമണത്തിന് പിന്നിൽ പാക് ഭീകരരെന്ന് പോലീസിൽ ലഭിച്ച പ്രാഥമിക വിവരം. ഭീകര സംഘടന ലഷ്കർ ഇ തൊയ്ബയുടെ ഭാഗമായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. എൻഐയുടെ 4 അംഗ സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഭീകരർക്ക് തിരിച്ചടി നൽകുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതികരിച്ചു. ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബദ്ഗം സ്വദേശി ഡോക്ടർ ഷാനവാസിന്റെ മൃതദേഹം ജന്മനാട്ടിൽ സംസ്കരിച്ചു. 24 ഡൽഹി.